हाय फ्रेंड्स, अस्सलाम वालेकुम। പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം। ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് ട്ടോ। അപ്പോൾ ഈ വട എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയണ്ടേ? വെറും നുറുക്ക് ഗോതമ്പ് മാത്രം ഉപയോഗിച്ച് വേറൊരു മാവും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു അടിപൊളി വടയാണ് ട്ടോ। നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ വടയുടെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം। ഇതിനായി കുറച്ച് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ട്ടോ। ഒരു അര മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്തി എടുത്തതാണ് ഇത്। മെഷർമെന്റ് ആയി ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ് ട്ടോ എടുത്തിട്ടുള്ളത്। അതിന് 1.5 ഗ്ലാസ് ആണ് വെള്ളത്തിൽ ഇട്ടിട്ടുള്ളത്। ഇനി ഞാൻ ഇത് നല്ലവണ്ണം കേകി വെള്ളം ചോരാനായി ഊറ്റി വെച്ചിട്ടുണ്ട്। നല്ലവണ്ണം വെള്ളം ചോർന്നു പോയതിനു ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം। അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ। ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ മാവൊന്നും ചേർക്കേണ്ടതില്ല। ഒരു നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം, വെള്ളം ചേർക്കാതെ വേണം ട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്। ഇപ്പോൾ ഇത് ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ। അപ്പോൾ ഇതുപോലെ നമ്മൾ കയ്യിൽ പിടിച്ചാൽ ഉരുളയാക്കി എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ ട്ടോ। വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഒരു ചെറിയ സവാളയും ചെറുതായി അരിഞ്ഞതും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതുപോലെ മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഒരു 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ। അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ഓരോന്നായി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ എടുത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളും ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായി കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കറിക്കായം തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. സ്പൂൺ കൊണ്ട് യോജിപ്പിച്ചാലൊന്നും ഇത് ശരിയാവില്ല കേട്ടോ. കൈക്കൊണ്ട് തന്നെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബോളാക്കി നമുക്ക് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വട ഓരോന്നായി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. മാവ് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൈക്കൊണ്ട് ഒന്ന് മെല്ലെ പ്രസ് ചെയ്താൽ മതി. എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റണം കേട്ടോ, ഇല്ലെങ്കിൽ ഉള്ള് വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണല്ലോ വേവിക്കുന്നത്, അപ്പോൾ സാവധാനം മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗവും വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് കോരിയെടുക്കാം. ഇതിന്റെ മുൻപായി നമ്മൾ കടലവടയും പരിപ്പ് വടയും ഒക്കെ ഇട്ടിരുന്നു. അത് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ട്ടോ. ഇപ്പോ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വട റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിനൊട്ടും കുറവില്ലാത്ത അടിപൊളി നുറുക്ക് ഗോതമ്പ് വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.